നമ്മുടെ സമയം തെളിഞ്ഞണ്ണ, അടുത്ത എം എൽ എ അണ്ണൻ തന്നെയാ. മൂവായിരം ചോദിക്ക്, നിന്റെ അപ്പനല്ലേ എനിക്ക് സംഭവിച്ചോണ്ട് തരുന്നേ. മര്യാദക്ക് വാങ്ങിച്ചോണ്ട് പോട ചേർക്കാം. അവൻ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ. നിങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. ഉമേ, ഞാൻ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഈ പരുവത്തിലായോ? പാർട്ടി ഓഫീസ് അല്ല, തന്റെ സീറ്റ് പോകാൻ തീരത്തില്ലല്ലേ. കല്യാണത്തിന് മുമ്പ് പെട്രോൾ ബങ്ക് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, കടകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ഇവനല്ലാതെ വേറെ ഒരു സ്വത്തും ഇവിടെ പറയുന്നേ. സാമീകരിക്കുന്ന കണ്ടില്ലേ? ദേ നോക്ക് ഭഗവാൻ, കൈയെടുത്ത് തൊഴു. സ്വാമി സ്വാമി, എന്നോട് ക്ഷമിക്കണം. ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോ ഇയാളുടെ കള്ളത്തിരെ വന്ന് കരുതിപ്പോയി. അങ്ങയെ കണ്ട ദൈവത്തെ കാണും പോലെയുണ്ട്. അങ്ങ് വേണം ഇദ്ദേഹത്തിന്റെ മന്ത്രി കസേരയോടുള്ള ഭ്രാന്ത് തീർത്തിട്ട് ഒരു മനുഷ്യനാക്കി മാറ്റാൻ. ഇവൻ ജനിച്ചപ്പോഴെങ്കിലും മാറുമെന്ന് കരുതി, കുറച്ചു കാലം പിരിഞ്ഞു ജീവിച്ചാലെങ്കിലും മാറുമെന്ന് കരുതി. ഇനി ഇങ്ങേരെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങ് ഇങ്ങേരെ എങ്ങനെയെങ്കിലും മാറ്റണം. എങ്കിലേ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകൂ. ഈ കൃഷ്ണാന്ത ട്രസ്റ്റിൽ 8 കോടി ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. സംതിങ് റോങ്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒരു ട്രാൻസാക്ഷൻ നടന്ന അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ആ പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എല്ലാം അകത്താക്കാം. അല്ല, ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഫോം ഉണ്ടോ കയ്യിൽ? ഉണ്ട് സാർ. എങ്കിൽ അതൊന്ന് കാണിക്കാമോ? നോമിനി വസുധ. ആരാ ഈ വസുധ? വസുധ ആരാണെന്നൊന്നും അറിയില്ല സാർ. ധൃതി വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല സാർ. മോനെ വാ, നമുക്ക് താഴെ നോക്കാം. എന്താ? നീ എന്റെ അരികിലുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും തന്നെ വേണ്ട. എങ്ങനെ ഉണ്ടാവാനാ? ഇന്നത്തോടെ 21 ദിവസം തികയാൻ പോവാ. നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. അതെ, ഇത്ര പെട്ടെന്നോ? ഹലോ ചേട്ടാ. അവൻ നമ്മുടെ നാടകം കളിച്ചിട്ട് ആശ്രമത്തിലെ ഒരു പെണ്ണ് പ്രേമിക്കുക. ആരടാ അവൾ? ഏതോ ഒരു ഇലക്ട്രീഷ്യന്റെ മോളാ. അവൻ അവിടെ ഉണ്ട്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നേ. ശരി, എന്താന്ന് പറ. ഇതുപോലും അറിയില്ലേ, എനിക്കൊരെണ്ണം താവസു. എന്താ വേണ്ടെന്ന് പറ. നീ ഒരുപാട് അഡ്വാൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്തിന്? ആദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നതിന് ഉത്തരം പറ. ചോദിക്ക്. എന്നെ വിവാഹം കഴിക്കോ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യോ. എന്ത്? നീ ഒരു കള്ളനായതുകൊണ്ട് എന്റെ അച്ഛൻ സമ്മതിക്കില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറ. എനിക്ക് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ മനുഷ്യനായിട്ട് മാറ. അഥവാ ഞാൻ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ മാറ്റിക്കോളാം, എനിക്കതിന് കഴിയും. എന്താണ് ഇത്? പോവാന്ന് പറയുമ്പോ പോകണ്ടെന്ന് പറയുന്നു, പോകണ്ടെന്ന് പറയുമ്പോ പോവാന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് ഇവിടെ ഒരു മിനിറ്റ് പോലും താമസിക്കാൻ കഴിയില്ല. അവൾക്ക് വേണ്ടി ഞാൻ മാറാൻ പോവാ. ഇനി സ്വാമിയായിട്ട്
ഞാൻ വാദിച്ചതിനേക്കാൾ എന്റെ പേരിലുള്ള കേസാണ് കൂടുതലും. എനിക്കെല്ലാം സത്യം അറിയാം. ലവ് കവ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടന്നാൽ നിന്നെ അങ്ങ് വിടും, എന്നിട്ട് അവളെ കൊല്ലും. അവളെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ അവളെ മറന്നേക്ക്. ഒരുപാട് ഓവറായി, കൊണ്ടുപോയി കിടത്താം. വാ, നീ അതോടെ വെച്ചേടാ, നീ അതൊക്കെ വിട്ടേക്ക്, എല്ലാം ശരിയാവും. ഇതൊക്കെ വിട്ടേ. കുഞ്ഞുപ്രായത്തിൽ തന്നെ അപൂർവമായ ക്യാൻസർ രോഗം പിടിപെട്ട കുട്ടിയാണിത്. ഇപ്പോൾ ചികിത്സയ്ക്കായി 25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അത്രയും പൈസ ചെലവാക്കാനുള്ള മാർഗം ഇവന്റെ മാതാപിതാക്കൾക്കില്ല. സഹായത്തിനായി ഇവർ കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിനായി സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൾ ചെയ്യൂ. എന്റെ ഫോൺ എവിടെടാ? ഹലോ, എവിടെടാ അവൻ? എന്താടാ നിന്റെ തന്തയുടെ സ്വത്ത് വിചാരിച്ചോടാ. പിന്നെ നിന്റെ തന്തയുടെയാണോ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഞാനിവിടെ ഉണ്ടായിരുന്നെ വസതയ്ക്ക് വേണ്ടിയാ. ഞാൻ ആഗ്രഹിക്കുന്നത് നീ തടയാൻ നോക്കിയ, നീ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ തവിടുപൊടിയാക്കും. എന്താടാ വരട്ടെന്നോ? നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ ഞാൻ കള്ളനല്ല, ദൈവം. ഞാൻ പറയുന്നതൊക്കെ സംഭവിക്കും. എന്തേ കാണണോ? പറഞ്ഞോളൂ. സ്വാമി, ഞങ്ങൾ പോകാത്ത അമ്പലങ്ങളില്ല, കേറാത്ത ആശുപത്രികളുമില്ല. ഞങ്ങളെ ആരും സഹായിച്ചില്ല. സമയത്തിനെത്തി അങ്ങാണ് ഞങ്ങളെ സഹായിച്ചത്. അങ്ങ് ദൈവമാണ്. അങ്ങനെയൊന്നും പറയില്ല അമ്മേ. സ്വാമിജി, അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞ 25 ലക്ഷം രൂപ ഇപ്പൊ തന്നെ കൊടുക്കോ? ഈശ്വര സങ്കല്പത്തെ ചോദ്യം ചെയ്യരുത്. ബാണത്തിൽ തൊടുത്ത അമ്പും ഭഗവാന്റെ വാക്കും ഒരിക്കൽ പുറത്തു വന്നാൽ പിന്നീട് അത് തിരിച്ചു പോകില്ല. വക്കീലെ, ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം ആ ചെക്ക് എടുത്തു കൊടുക്കാൻ നോക്കൂ. എടുത്തോണ്ടോ. വക്കീലെ, ന്യായശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും സമ്പ്രദായങ്ങൾ മറന്നുപോയല്ലോ. ആ ചെക്ക് ഭഗവാന്റെ കാൽക്കൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കൊടുക്കാൻ നോക്കൂ. നന്നായി വരും. കളി എന്നോട് വേണ്ട. പൊക്കടാ, എല്ലാത്തിനെയും പൊക്ക്. നീ എന്താടി കരുതിയിരിക്കുന്നത്? എന്താടാ പെണ്ണുങ്ങളെ വെച്ച് കച്ചവടം നടത്തണോന്നാ കംപ്ലൈന്റ് വന്നിരിക്കുക? നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. പെമ്പിള്ളരെ മര്യാദക്ക് വളർത്താൻ അറിയണം. കുറച്ച് ഇളക്കം കൂടിയപ്പോ ആ സ്വാമിയെ തന്നെ വേണോ അല്ലേ? എന്താടി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അവൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരാം. വയറും സ്വിച്ച് ബോർഡുമായി നടക്കുന്ന ഇലക്ട്രീഷ്യനാ നീ. നിന്റെ മോളുടെ ലവ് കണക്ഷൻ ഡയറക്റ്റ് ആയി ട്രാൻസ്ഫോമറിൽ കൊടുത്തോ. ഷോക്ക് അടിച്ച് ചത്തുപോകും. നാളെ സൂര്യൻ ഉദിക്കും മുമ്പ് ഇവിടം വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോക്കോണം. ഇല്ലെങ്കിൽ വ്യഭിചാര കേസിൽ അറസ്റ്റ് ചെയ്ത ഫാമിലി എന്ന് നാളെ മീഡിയാസിൽ മുഴുവൻ വാർത്ത വരും. അങ്കിൾ, ഇന്നെന്റെ ബർത്ത്ഡേയാ. സ്വാമി, ഇന്ന് ഇഷയുടെ ബർത്ത്ഡേയാ, അതുകൊണ്ട് ഇവിടെ ഒരു പൂജ നടത്താന്ന് കരുതി. ശരിയമ്മ, സ്വാമിയുടെ സന്നിധി നടക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അമ്മേ, ഞാൻ എല്ലാവർക്കും പ്രസാദം കൊടുക്കട്ടെ. ശരിയെന്ന. എന്താ? അവൻ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല.
സ്വാമി, ഞാനിവനെ പ്രസവിച്ചെന്നേ ഉള്ളൂ, പക്ഷെ അങ്ങാണ് ഇവന് ജീവൻ കൊടുത്തത്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇവനെന്ന് ജീവിച്ചിരിക്കുന്നത്. അങ്ങ് തന്നെയാണ് ഇനി ഞങ്ങളുടെ ദൈവം.